ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു അങ്കമാലി മീൻ കറിയാണ്. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് അര കിലോയുണ്ട്. പിന്നെ കുറച്ച് സവാള, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ പച്ചമാങ്ങ ഇതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ മീൻകറിയുടെ പ്രിപ്പറേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ സവാള, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഞാനൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് പെരിഞ്ചീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ വിനിഗർ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മളിൽ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കണം. ഇതിലുള്ള ഈ സവാളയുടെ ആ ക്രഞ്ചിനെസ് പോയി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള മാങ്ങയാണ് ഞാൻ എടുത്തത്. നല്ല പുളിയുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം മാങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനി ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. മാങ്ങ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് തേങ്ങ എടുത്ത് അതിൽ നിന്ന് 1/2 പാലും 2/2 പാലും മാറ്റിയെടുക്കാം. ഈ 2/2 പാല് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. മാങ്ങ ഒരു പകുതി വേവായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുവാണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി വല്ലാതെ ഇട്ട് ഇളക്കാൻ പാടില്ല, മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കണമെന്നുണ്ടെങ്കിൽ തവി കൊണ്ട് പതുക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ലോണം തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 പാല് ചേർത്ത് ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യണം. സാധാരണ 1/2 പാൽ ഒഴിച്ചാൽ നമ്മൾ തിളപ്പിക്കാറില്ല. നമുക്ക് കറിയിലേക്കുള്ള കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ ചൂടായതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 4 ചെറിയുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ആക്ച്വലി വറ്റൽമുളകിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയേ, പിന്നീട് വറുത്ത് ചേർക്കാട്ടോ ചെയ്തത്. ഉള്ളി ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 നുള്ള് കാശ്മീരി മുളക് പൊടി, 1 നുള്ള് കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ആ കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഓഫ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകാതിരിക്കാനാണ്.
പിന്നെ നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.